ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രശാന്ത്, പാലക്കാട് ഒറ്റപ്പാലത്താണ് നമ്മുടെ സ്ഥലം വരുന്നത്. അപ്പോൾ ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നാട്ടിൽ വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ച് അധികം ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരാഴ്ച നമ്മൾ വീട്ടിലില്ലാതിരുന്നപ്പോൾ നമ്മൾ ഫിഷിനൊന്നും ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 5 ദിവസം ഒരു ഫുഡും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്, കെപ്പിക്ക് ഒരു പ്രശ്നമില്ലാതെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്, ആ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്ന കായംകുളത്തെ ചേട്ടൻ്റെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് നമുക്കൊരു ഗിഫ്റ്റൊക്കെ തരാനുണ്ടായി. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ പിന്നെ അവിടെ പോയപ്പോൾ നമുക്കുണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്ലാന്റ്സ് കുറച്ചൊക്കെ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നല്ല, അല്ലാതെ തന്നെ കായംകുളത്ത് ചേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നമുക്ക് കണ്ടെത്തുന്ന കുളത്തിനൊക്കെ ആയിട്ട് ഫ്രീ ആയിട്ട് കുറേ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ വീട്ടിലില്ലെങ്കിൽ ഗപ്പീസിന് ഫുഡ് കൊടുക്കാതെ എങ്ങനെയാണ്, ഞാൻ എന്താണ് ചെയ്തത്, അതും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കായംകുളത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടായിരുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കുളങ്ങളൊക്കെയാണ്. ആ കുളങ്ങളിലും പാടങ്ങളിലൊക്കെ നല്ല തിങ്ങി നിറഞ്ഞ നമ്മളുടെ വാട്ടർ കേബേജ് എന്ന് പറയുമല്ലോ, ആ ഒരു പായൽ ചെറുതും അതുപോലെ നല്ല ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ വലിയ ടൈപ്പും എല്ലാം ഇഷ്ടംപോലെ അങ്ങനെ വളർന്ന് കിടക്കുകയാണ്. ഞാനൊക്കെ ഇവിടെ പൈസ കൊടുത്തിട്ടൊക്കെയാണ് മേടിക്കുന്നുണ്ടായിരുന്നത്, പക്ഷേ അവിടെ പോയി നോക്കിയപ്പോൾ ഇതെല്ലാം അങ്ങനെ കണ്ടത്തിലും പാടത്തൊക്കെ ചുമ്മാ അങ്ങ് തിങ്ങി നിറഞ്ഞങ്ങ് ഉണ്ടായേക്കുവാണ്. നമ്മളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചുണ്ടാക്കിയെടുക്കാൻ തന്നെ നമ്മൾ നല്ല പാടുപെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എൻ്റെ അടുത്തും ഇതുപോലെ കുറച്ചൊക്കെ സെറ്റായി വന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇതൊക്കെ കുറച്ചൊരു കൗതുകം പോലെ തോന്നി. പിന്നെ ഇത് മാത്രമല്ല, പലതരത്തിലുള്ള വാട്ടർ പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ ഈ കാണുന്ന ഈ ഒരു പായലുണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫോക്സ് ടെയിൽ പോലെയുണ്ട്. പക്ഷേ ആ ഒരു ടൈപ്പിലുള്ള ഒരു നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അക്കൂടത്തിലൊക്കെ കിട്ടാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതും നമുക്ക് അവിടുന്ന് ഈ വാട്ടർ കേബേജിൻ്റെ ഒക്കെ ഇടയിൽ നിന്ന് നമ്മളെ ഒരു സൈഡിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ അധികം ഒന്നും എടുത്തില്ല, കുറച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ഇവിടെ വന്നപ്പോഴേക്കും കുറച്ച് ചീഞ്ഞ് പോയി. ഇപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്ന ഈ ഒരു കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ നമ്മളുടെ വെള്ള കളറുള്ള താമരയുടെ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മളുടെ എന്താ പറയുക, കബോബ അങ്ങനെ ഒരു ചെടി ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു ടൈപ്പ്. അത് ഞാൻ എടുക്കാൻ പറ്റിയില്ല, നല്ല മഴയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് അധികം കളക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്തായാലും പോകുന്ന സമയത്ത് തന്നെ നല്ല ഈ പ്ലാന്റ്സിൻ്റെ നല്ലൊരു ഹണ്ടിങ് തന്നെ നടത്തണം അവിടുന്ന്. എന്തായാലും പലതരത്തിലുള്ള പേരെന്ന് പറയാത്ത പലതരത്തിലുള്ള വാട്ടർ പ്ലാന്റുകൾ ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്, ചോക്കോ ബ്ലാക്ക് ഷ്രിമ്പിനെയാണ്. കുറച്ചൊരു 6-7 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അവിടെ കായംകുളത്ത് തന്നെ ചെട്ടികുളങ്ങര ഭാഗത്തുള്ള അമ്പലത്തിൻ്റെ അടുത്തുള്ള അഭിജിത്ത് എന്ന് പറയുന്ന ഒരു ബ്രോ ആണ്. അപ്പോൾ നമ്മളവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് തരികയാണുണ്ടായത്. അപ്പോൾ നമ്മളെ യൂട്യൂബ് വഴിയൊക്കെ നമ്മളെ പരിചയപ്പെട്ടിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചതുപോലെ സമ്മാനമൊക്കെ തരിക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അഭിജിത്ത് ബ്രോയ്ക്ക് ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഞാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് ഫൈറ്റേഴ്സിൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ട്, സെമി അഡൽട്ടൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ടതാണ് നമ്മളെ. അപ്പോൾ അത് ഏകദേശം 4 പീസ് 160 രൂപയ്ക്കൊക്കെയാണ് അദ്ദേഹം സെയിൽ ചെയ്യുന്നത്. വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസും അതുപോലെ ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമത്തെ അവസ്ഥ എന്തായാലും നോക്കി നോക്കാം. ഏകദേശം 5 ദിവസമായി നമ്മൾ ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ നല്ല മഴയാണ് ഉണ്ടായിരുന്നത്, അതായത് ഈ ഇടയ്ക്ക് നല്ല മഴയൊക്കെ ആയി പ്രളയത്തിൻ്റെ ഒരു വക്കിലെത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ഡാമെല്ലാം തുറന്ന് ആ ഒരു സമയത്താണ് നമ്മൾ കായംകുളം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിവിടെ ടാർപ്പായ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഇതിനകത്ത് ടാങ്കിനകത്തുനിന്ന് അങ്ങനെ വെള്ളമൊന്നും വീണിട്ട് നിറഞ്ഞു പോകുന്നൊരു സിറ്റുവേഷനൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു 2 ടാങ്കിൽ നമ്മുടെ AFR ഫീമെയിൽസിന്, ഓരോ ബ്രീഡ് ആവാറായ ഫീമെയിൽസിനാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ ബ്രീഡായിട്ടുണ്ട്, പക്ഷേ വളരെ ഒരു 4-5 കുഞ്ഞുങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ളതിനെ അവർ കഴിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഒരു ടാങ്കിൽ ഹൈഡിങ് പ്ലേസൊന്നും അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പുറത്തുള്ള ടാങ്കിൽ, ലെഫ്റ്റ് സൈഡിലുള്ള ടാങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മെയിനായിട്ട് ഇങ്ങനെ നമ്മൾ 5 ദിവസം ഫീഡ് കൊടുക്കാതെ പോകുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ടാങ്കിലും പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അതുപോലെ തന്നെ നമ്മളിതിനു മുമ്പ് തന്നെ എല്ലാ ടാങ്കുകളും ഓവർ ഫീഡിങ് ആ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ബ്രൂഡ്സിനിട്ട ടാങ്കിലല്ല, കുഞ്ഞുങ്ങളെനെ കീപ്പ് ചെയ്തിട്ടുള്ള ആ ടാങ്കുകളിലെല്ലാം നമ്മൾ മൊയിന ഓവർ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കഴിച്ചിട്ട് ബാക്കി അതിനകത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും ഇതിനകത്ത് കിടപ്പുണ്ടാകും, വരെ അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മുടെ സീഫിൻ വെറൈറ്റിയുള്ള ആ ഒരു ഫിഷാണ്, അവർക്കും കുഴപ്പമില്ല. പിന്നെ ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രെയിനാണ്. അവരും ബ്രീഡായിട്ടുണ്ട്, അതിലും ഒരു 2-3 കുഞ്ഞുങ്ങളെ മാത്രമാണ് ഇതിൽ കാണാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളതിനെല്ലാം ഈ ഫിഷുകളതിൻ്റെ അടുത്ത് കഴിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്.
ഇതിൽ പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിതിൽ മെയിലും ഫീമെയിലും എല്ലാം കൂടി ആറോളം ഫിഷ് ഇതിനകത്ത് കിടപ്പുണ്ട്. അവർ കഴിച്ചിട്ടുണ്ടാവാനാണ് ചാൻസ്. പിന്നെ ഇപ്പുറത്ത് നമ്മളുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ, അതുപോലെ ഈ ലാസ്റ്റ് ടാങ്കിൽ പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈനിലുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇവിടെ ഒന്നും വലിയ രീതിയിൽ കുഴപ്പമില്ല. എല്ലാ ടാങ്കിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ, അതായത് കുഞ്ഞുങ്ങളായിട്ടുള്ള മെയിൻ ടാങ്കുകളെല്ലാം നല്ല രീതിയിൽ ഓവർഫീലിങ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ നിന്ന് ബാക്കിയുള്ള മൊയിനെല്ലാം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ടാങ്കിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. എന്താ ഈ ഒരു സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊയിന നല്ല രീതിയിൽ ഈ ടാങ്കിൻ്റെയൊക്കെ നാല് മൂലകളിലും ആയിട്ടിങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർക്കുള്ള ആ ഒരു ഫീഡ് ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 5 ദിവസം ഫീഡ് കൊടുക്കാതിരുന്നിട്ടും ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവാതിരുന്നത്. ബാക്കിയുള്ള ഫിഷുകളുടെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇതുതന്നെയാണ് കേട്ടോ അവസ്ഥ. പിന്നെ നമ്മൾ പുതിയൊരു പരീക്ഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അതാ അപ്പോൾ ഈ കാണുന്ന ടബ് കണ്ടു, ഫുള്ളായിട്ട് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് അതിനകത്ത് ഗപ്പീനെ വളർത്തുക. അപ്പോൾ നല്ലൊരു അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങൾ എന്തായാലും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്താണെന്നുണ്ടെങ്കിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ പ്ലാന്റുകൾ, ഓരോ പ്ലാന്റ് നമ്മൾ അടിയിൽ മണ്ണിട്ടിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒന്ന് രണ്ട് ടബുകളിലും കൂടെ നമ്മൾ പരീക്ഷണം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഫിഷൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ വെള്ളം തെളിഞ്ഞ് വരണം. അപ്പോൾ അതെല്ലാം നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജുവൽസ് ആ കിടപ്പുണ്ട്. ജുവൽസിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് കഷ്ടിച്ച് 1.5 ഇഞ്ച് വരെ കെത്തികളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ അവന്മാരാണെന്നുണ്ടെങ്കിലും ആക്റ്റീവാണ്. ഇതിൽ ഞാൻ ഒന്ന് രണ്ട് വാട്ടർ കേബേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കി ഇട്ട വാട്ടർ കേബേജ് നല്ല രീതിയിൽ തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ പുതിയ ലൈനിലുള്ള ആ ഒരു ബാച്ച് കുഞ്ഞുങ്ങളാണ്. ഇവിടെ നമ്മുടെ പ്ലാറ്റിനം കോഴി ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ പല ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. അവന്മാരെല്ലാം ആക്റ്റീവാണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു ഇലക്ട്രിക് ബ്ലൂ ഷ്രിമ്പ് ബ്രീഡായിട്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ഷ്രിമ്പ് എഗ്ഗിൽ ഓടായിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് ബ്രീഡായി ആവുന്നത് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ഇങ്ങനെ ഗ്ലാസ് പാത്രത്തിനകത്ത്, ഗ്ലാസ് ടാങ്കിനകത്ത്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും ബ്രീഡായിട്ടുണ്ട്. ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് ഗ്രോത്തായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതായത് തൊട്ട് അപ്പുറത്തുള്ള ഒരു ഗ്ലാസ് വലിയ ടാങ്കിൽ നമ്മൾ ജുവൽസിനെ ഇട്ടുണ്ടായിരുന്നു. അതിലൊരു ഫിഷ് ഡെഡായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ജുവൽസിനെ അതിനകത്ത് മാറ്റി ഒരു ഫൈറ്ററിനെയാണ് ഇട്ടിട്ടുള്ളത്. ജുവൽസിനെ എല്ലാം കൂടെ ഞാൻ ഈ കാണുന്ന ഒരു ഫ്രിഡ്ജ് ബോക്സിനകത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ഹൈഡിങ് പ്ലേസും അതുപോലെ കുറേ പായലൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കായംകുളം പോകുന്ന സമയത്ത് അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ വന്ന് നോക്കുമ്പോൾ അതിൽ ഒരു പെയർ അതിനകത്ത് കുഞ്ഞുങ്ങൾ ബ്രീഡായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിമ്മിങ് ആയി വന്നിട്ടുണ്ട്. ഞാൻ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ കാണുന്ന ഫിഷുകളുടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ അവർ ബ്രീഡായിട്ടുണ്ട്, ഫ്രീ സ്വിമ്മിങ് ആയിട്ടുണ്ട്. അപ്പോൾ അവന്മാരൊക്കെ ഒന്ന് പിടിച്ച് മാറ്റണം. പിന്നെ ബാക്കിയുള്ള എല്ലാം പേഴ്സായി ഉണ്ടെന്ന് തോന്നുന്നത്. അതേപോലെ ഇവിടെ എല്ലാം കാണുന്നത് കുഞ്ഞുങ്ങളാണ്. ഓരോ ബാച്ചിലുള്ള ഫിഷുകളുടെ ഗപ്പികളുടെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിലെല്ലാത്തിലും നോക്കിയാലും മൊയിനയുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടാങ്കിലും മൊയിനയുണ്ട്, പക്ഷേ മൊയിന ടാങ്കിൽ മാത്രം മൊയിനയില്ല. അതാണ് ഇപ്പോൾ അവസ്ഥ. മൊയിന ഒരുവിധം ക്രാഷായി പോയുള്ള ഒരു അവസ്ഥയാണ്. നമ്മളുടെ മൊയിന ടാങ്കിനകത്ത് നമുക്ക് ഇനി കൾച്ചർ ചെയ്യാനുള്ള മൊയിനയൊക്കെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയില്ല, മൊത്തം നശിച്ച് പോയാൽ പോലും നമുക്ക് കൾച്ചർ ചെയ്യാനുള്ള മൊയിനയല്ല. ഇപ്പുറത്തുള്ള ടാങ്കുകൾ ചെറിയ ടാങ്കുകളിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഗപ്പി കുഞ്ഞുങ്ങളേനിട്ടുള്ള ടാങ്കുകളെല്ലാം നമ്മൾ ഓവർഫീഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് തന്നെ കുറേ മൊയിനൊക്കെ ഫോമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്താൽ പോലും നമുക്ക് പുതിയതായിട്ട് ആ കൾച്ചർ ചെയ്യാനുള്ള മൊയിന നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓവർഫീഡായി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗുണമുണ്ട്. കൾച്ചർ എപ്പോഴും കൾച്ചറിനുള്ളത് ഇവിടെ തന്നെ കാണും. പിന്നെ ഇവിടെ നമ്മുടെ പ്ലാറ്റിനം റെഡിൻ്റെ കുറച്ച് മെയിൽസ് കിടപ്പുണ്ട്, ജൂവനൈൽ സ്റ്റേജിലുള്ളത്. അതേപോലെ തൊട്ടിപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയലറ്റ് കോബ്ര കിടപ്പുണ്ട്. പിന്നെ പ്ലാറ്റിനം റെഡിൻ്റെ ഫീമെയിൽസ് തൊട്ടിപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആ ചോക്കോ ബ്ലാക്ക് ഷ്രിമ്പിനെ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഈ ഒരു ബക്കറ്റിനകത്താണ് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി ഇട്ടിട്ടുള്ളത്. അതുപോലെ നമ്മളിവിടെ നമ്മളുടെ സിമെൻറ്റ് തെർമോക്കോളിൽ സിമെൻറ്റ് പെയിൻ്റ് അടിച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു സിമെൻറ്റ് ടാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിമെൻറ്റൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊക്കെ ചിലർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങോട്ട് പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇവിടെ വെയിലൊക്കെ ഉള്ളുന്ന ചൂട് കൊള്ളുന്ന ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർഫീഡ് ചെയ്തിട്ടുള്ള ആ ഒരു മൊയിനെയൊക്കെ ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. നല്ല രീതിയിൽ ഒരു കൾച്ചറിനുള്ള മൊയിനെയൊക്കെ ഇതിനകത്ത് തന്നെ ഈ ഒരു ടാങ്കിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ടാങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മളുടെ ഫാമിലി മൊത്തത്തിലൊരു അവസ്ഥ ഇതാണ്. നമ്മൾ ഓവർ ഫീഡിങ് തന്നെയാണ് മെയിനായിട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓവർ ഫീഡിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഓവർ ഫീഡിങ് കൊടുത്ത് ശീലിപ്പിക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ ഫിഷുകളെല്ലാം കൂടെ ആ ഒരു ലൈഫ് ഫീഡാണെങ്കിൽ പോലും നല്ല രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഫിഷിന് ബാഡ് ആയിട്ട് തന്നെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ അത് ഫിഷ് കുഞ്ഞാവുമ്പോൾ ആ സമയത്ത് തന്നെ ഫ്രൈസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ ഓവർ ഫീഡിങ് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ഒന്നിച്ച് കഴിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് മാത്രം ആ ടാങ്കിൽ നിന്ന് ആവശ്യമുള്ള ഫുഡ് മാത്രം
കഴിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള നഷ്ടം നമുക്ക് ഫാമിൽ ഉണ്ടായിട്ടില്ല. ഫീഡ് കൊടുക്കാതെ ഒരു ഫിഷ് പോലും ഡെഡ് ആവുകയോ അങ്ങനെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ മെയിനായിട്ടൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കടൽ വെള്ളത്തിൽ ആർടിഎമ്മിയെ ഹാച്ച് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു കായംകുളം പോകുന്നതിന് തൊട്ട് മുമ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനകത്ത് അധികം റിസൾട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളം ഈ ഒരു ബോട്ടിലിനകത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കായംകുളം എല്ലാം പോയി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു എന്താ പറയുക, ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങളും ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.